പൊതുമരാമത്ത് വകുപ്പ് ടൂറിസം മന്ത്രി മുഹമ്മദ് റിയാസ് സൂപ്പർ ഫാസ്റ്റാണ്. നിലപാടെടുക്കുന്നതും നടപടിയെടുക്കുന്നതുമെല്ലാം വളരെ പെട്ടെന്നാണ്. അഴിമതി നടന്നുവെന്ന് പരാതി കിട്ടിയ ഉടനെ അന്വേഷണം നടത്തുകയും ആരോപണത്തിൽ കഴമ്പുണ്ടെന്ന് അറിഞ്ഞപ്പോൾ നടപടി ത്വരിത വേഗത്തിലായിരുന്നു. കൊല്ലം ജില്ലയിലെ കേടുപാടുകളില്ലാത്ത റോഡിൽ അറ്റകുറ്റപ്പണി നടത്തിയെന്ന പരാതിയിൽ പൊതുമരാമത്ത് വകുപ്പിലെ 3 ഉദ്യോഗസ്ഥർക്കാണ് സസ്പെൻഷൻ. PWD കൊട്ടാരക്കര റോഡ് സെക്ഷൻ ഓവർസിയർ അർച്ചന പങ്കജ്, അസിസ്റ്റന്റ് എഞ്ചിനീയർ എസ് ബിജു, അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഒ ജലജ എന്നിവരെയാണ് അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തത്. ഇത് സംബന്ധിച്ച ഉത്തരവ് മന്ത്രി മുഹമ്മദ് റിയാസ് പുറത്തിറക്കി. കൊട്ടാരക്കര ഉമ്മന്നൂർ പഞ്ചായത്തിലെ മലവിള പുലിക്കുഴി റോഡിൻ്റെ നിർമ്മാണത്തിൽ അപാകത ഉണ്ടെന്ന് വ്യാപകമായി പരാതി ഉയർന്നിരുന്നു. കേടുപാടുകളില്ലാത്ത റോഡിലാണ് അറ്റകുറ്റപ്പണി നടത്തുന്നതെന്നും നിർമ്മാണം കഴിയുന്നതിന് മുമ്പ് റോഡിലെ ടാറിംഗ് ഇളകി മാറുന്നു എന്നതായിരുന്നു പരാതി. ഇതിൻ്റെ ദൃശ്യങ്ങൾ സഹിതം സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിക്കുകയും ചെയ്തിരുന്നു. ഇത് ശ്രദ്ധയിൽപ്പെട്ടതോടെ പരാതി അന്വേഷിക്കാൻ മന്ത്രി നിർദ്ദേശം നൽകിയിരുന്നു. ആവശ്യമില്ലാത്തിടത്ത് അറ്റകുറ്റപ്പണി നടക്കുന്നെന്ന പരാതികൾ അന്വേഷിക്കാൻ അടുത്തിടെ രൂപീകരിച്ച പുതിയ സംഘത്തിനാണ് മന്ത്രി നിർദ്ദേശം നൽകിയത്. ഇവരുടെ റിപ്പോർട്ട് പ്രകാരം പരാതിയിൽ കഴമ്പുണ്ടെന്നും തുടർന്ന് പരിശോധിച്ച പൊതുമരാമത്ത് വിജിലൻസ് വിംഗിന് ബോധ്യപ്പെടുകയായിരുന്നു. നിർമ്മാണത്തിലെ അപാകതയ്ക്ക് കാരണക്കാരെ വിജിലൻസ് വിഭാഗം കണ്ടെത്തിയ ഉദ്യോഗസ്ഥരെയാണ് സസ്പെൻഡ് ചെയ്തത്. പരാതി പരിശോധിച്ച് ത്വരിത വേഗത്തിൽ എടുത്ത നടപടിയെക്കുറിച്ച് മന്ത്രി തന്നെ ഫേസ്ബുക്ക് കുറിപ്പിലൂടെ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. മന്ത്രി പറഞ്ഞത് ഇതാണ്. കൊല്ലം ജില്ലയിലെ കൊട്ടാരക്കര ഉമ്മന്നൂർ പഞ്ചായത്തിലെ മലവിള പുലിക്കുഴി റോഡിൻ്റെ നിർമ്മാണത്തിലെ അപാകതകൾ സംബന്ധിച്ച് സാമൂഹ്യ മാധ്യമങ്ങളിൽ വഴി പ്രചരിച്ച വാർത്തകളും പരാതിയും ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. കേടുപാടുകളില്ലാത്ത റോഡിലാണ് അറ്റകുറ്റപ്പണി നടത്തുന്നതെന്നും നിർമ്മാണം കഴിയുന്നതിന് മുമ്പ് റോഡിലെ ടാറിംഗ് ഇളകി മാറുന്നു എന്നതുമായിരുന്നു പരാതി. പ്രാദേശിക മാധ്യമങ്ങളും മറ്റും ഇത് റിപ്പോർട്ട് ചെയ്തിരുന്നു. ആവശ്യമില്ലാത്തിടത്ത് അറ്റകുറ്റപ്പണി നടക്കുന്നെന്ന പരാതി അന്വേഷിക്കാൻ ഒരു പ്രത്യേക ടീമിനെ ഈ അടുത്ത ദിവസം നിശ്ചയിച്ചിരുന്നു. കൊട്ടാരക്കരയിലെ പരാതി ഈ ടീമിനെ അറിയിച്ചു. പരാതിയിൽ കഴമ്പുണ്ടെന്ന് ബോധ്യമായതിൻ്റെ ഭാഗമായി പൊതുമരാമത്ത് വിജിലൻസ് വിംഗ് ചൂണ്ടിക്കാട്ടിയ ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്യാൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. പൊതുമരാമത്ത് വകുപ്പിലെ ഭൂരിപക്ഷം ഉദ്യോഗസ്ഥരും രാപ്പകൽ വ്യത്യാസമില്ലാതെ പ്രശംസനീയമായ വിധത്തിൽ ജോലി ചെയ്യുന്നവരാണ്. ചിലയിടങ്ങളിൽ ഗതാഗതക്കുരുക്ക് ഒഴിവാക്കാൻ രാത്രി ഉറക്കമൊഴിച്ചിരുന്ന് റോഡ് പ്രവർത്തികൾ നിരീക്ഷിക്കുന്ന ചുമതലയുള്ള ഉദ്യോഗസ്ഥരുണ്ട്. മന്ത്രി എന്ന നിലയിൽ അവരെ പ്രത്യേകം അഭിനന്ദിച്ചിട്ടുമുണ്ട്. എന്നാൽ നല്ല നിലയിൽ പ്രവർത്തിക്കുന്ന ഇത്തരം ഉദ്യോഗസ്ഥരെയും വകുപ്പിനെയും മോശമാക്കുന്ന വിധത്തിൽ ചെറിയ ഒരു കൂട്ടം ഉദ്യോഗസ്ഥരുടെ തെറ്റായ പ്രവണതകളെ തിരുത്തുക എന്നത് പ്രധാന ഉത്തരവാദിത്തമായാണ് വകുപ്പ് കാണുന്നത്. ഓരോ പ്രദേശത്തും ഇത്തരത്തിലുള്ള വിഷയങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ ഇതുപോലെ ഒട്ടും വൈകാതെ അറിയിക്കണമെന്ന് ജനങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. റിയാസ് പറഞ്ഞത് വ്യക്തമാണ്. വകുപ്പിനെ ശുദ്ധീകരിക്കാൻ തന്നെയാണ് മുഹമ്മദ് റിയാസ് തീരുമാനിച്ചിരിക്കുന്നത്. മന്ത്രി വേറെയാണ്. പൊതുമരാമത്ത് വകുപ്പ് പഴയ വകുപ്പല്ല.